ഹലോ ഗൈസ്, യെസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂഡി ഥാരീസ്. അപ്പൊ ഇന്ന് നന്ദയുടെ ബർത്ത്ഡേ ആണ്, അതാണ് വ്ളോഗ് എടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പൊ നന്ദ ഇപ്പൊ കുളിക്കാൻ വേണ്ടി റെഡിയായി, എന്തോ എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടിട്ട് അവളെന്തോ പൊടിയൊക്കെ മേത്ത് വാരിട്ടേക്കാണ്. അതെ, ചർമ്മത്തിന് നല്ല. അപ്പൊ നമ്മളെല്ലാരും ഈ നന്ദയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഇന്നലെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടോ ഇവിടെ ഇങ്ങനെ കേക്കൊക്കെ വെച്ചിട്ട് എന്തോ ഉണ്ട്. പിന്നെന്താ പിന്നെന്താ പറയൂ, ഇതോടുകൂടി ഞങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളിന്ന് പുറത്തു പോകുന്നല്ലേ, കാണാം വ്ളോഗിലിടാന വേഗം തൂക്ക്. നിന്റെ ബർത്ത്ഡേ എന്ന് ആവശ്യമില്ലാതെ ഞായറാഴ്ച പുറത്തിറങ്ങിയാണ്, എന്തിനാന്നും അറിയില്ല. ഇവിടെ അടുത്തൊരു ഗലേറിയ മാൾ ഉണ്ട്, നമ്മൾ എപ്പോഴും അവിടെ പോയിട്ട് തിരിച്ചു വരും. എന്താണ് സംഭവിക്കാറ്? എന്താ പിന്നെ എന്താടാ പിന്നെന്താന്ന് വെച്ചാ പിന്നെന്താന്ന് വെച്ചാ പിന്നെ പിന്നെ എനിക്കറിയില്ല പറയാൻ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ മാളില് പോവാണ്. മാളിന്റെ ഉള്ളിൽ കൂടെ തേണ്ടി നടക്കാണ് ഗൈസ്. മലയാളികൾ എവിടെ പോയാലും മലയാളികൾ തന്നെ. ഉള്ളിലാണോ കയറിയല്ലോ. അപ്പൊ ഇന്ന് താഴെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അപ്പൊ അവിടെ പോകുമ്പോ ഒന്നും എടുക്കാനല്ല. നമ്മള് അപ്പപ്പായ സിനിമ കടയെ ആസ്പദമാക്കി നടക്കുന്നത്. കാണുന്ന ഫാമിലി മീൽ ഓഫർ ഉണ്ടോ, അതാണ് നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നത്. നമ്മളെല്ലാം ഫുഡിനായി വിളിച്ചിരുന്നു. മതി ഫുൾ ചെലവാക്കും. നമ്മൾ ഈ കടയാണ് മേടിച്ചത്. പോപ്പിയസ് പോപ്പീസ്. അത് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാഠത്തിനുമായി ഹോസ്റ്റലിലോട്ട് പോവാണ്. കാരണം ഞങ്ങൾക്ക് 12 മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ കയറണം. സോ നമ്മൾ ഹോസ്റ്റലിലെത്തി, തിന്നാൻ തുടങ്ങുന്നു ഗൈസ്. ഇവിടെ ഒരു കുഞ്ഞു പട്ടി ഇതണ്ട. അവന് നമ്മള് കഴിച്ചതിന്റെ എല്ല് കൊടുക്കാന്ന് വിചാരിച്ചു.
പ്രിയനന്ദയുടെ ചെലവായി ബിരിയാണി കിട്ടിയാണ്. ഹലോ ഗൈസ്, മുഴുത്ത പീസ് എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ായിട്ടുള്ള കംപ്ലൈന്റ്. അയ്യോ നല്ല പിസ്.